പെസഹ വ്യാഴാഴ്ചയിലെ കാൽകഴുകൽ ശുശ്രൂഷയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തേണ്ടെന്ന് കാണിച്ച് കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ സർക്കുലർ. പൗരസ്ത്യ സഭകളിൽ സ്ത്രീകളുടെ കാൽകഴുകൽ നിർബന്ധമല്ലെന്ന് വത്തിക്കാൻ വിശദീകരിച്ച സാഹചര്യത്തിലാണ് കത്തോലിക്ക സഭയുടെ നടപടി. പെസഹ വ്യാഴാഴ്ചയിലെ കാൽകഴുകൽ ശുശ്രൂഷയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്താനുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹം കത്തോലിക്ക സഭയിലെ വലിയൊരു വിഭാഗത്തിനിടയിൽ നടപ്പാകില്ല. പൗരസ്ത്യ ദൈവശാസ്ത്ര വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ 12 പുരുഷന്മാരുടെയോ ആൺകുട്ടികളുടെയോ കാൽകഴുകുന്ന രീതി തുടരണമെന്ന് കാണിച്ച് സീറോ മലബാർ സഭ കർദിനാൾ ജോർജ് ആലഞ്ചേരി സർക്കുലർ പുറത്തിറക്കി. അന്ത്യത്താഴ്വേളയിൽ 12 ശിഷ്യന്മാരുടെ കാലുകൾ ക്രിസ്തു കഴുകിയിരുന്നു. ഇതിന്റെ ഓർമ്മ പുതുക്കലായാണ് പെസഹ വ്യാഴാഴ്ചയിലെ പ്രാർത്ഥനാ മധ്യേ വൈദികർ 12 പേരുടെ കാലുകൾ കഴുകുന്നത്. എന്നാൽ മുൻവർഷം പാരമ്പര്യ രീതികൾ വിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ത്രീകളും കുറ്റവാളികളും മാറാരോഗികളുമായവരുടെ കാൽ കഴുകിയിരുന്നു. ക്രിസ്തുവിന്റെ ജീവിതം പോലെ ഏത് ഗണത്തിലുള്ളവരെയും സേവിക്കാൻ സന്നദ്ധമാണെന്ന് വ്യക്തമാക്കിയായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ നടപടി. ഇതിനെതിരെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നപ്പോൾ ലത്തീനൊഴികെയുള്ള പൗരസ്ത്യ സഭകൾക്ക് പാരമ്പര്യ രീതികൾ പിന്തുടരാമെന്ന നിർദ്ദേശം ലഭിച്ചെന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ലത്തീൻ സഭയിൽ തന്നെ ഈ നിർദ്ദേശം നിർബന്ധമല്ലെന്ന് വത്തിക്കാൻ വിശദീകരിച്ചിട്ടുണ്ടെന്നും ആലഞ്ചേരിയുടെ സർക്കുലറിൽ പറയുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.